Hello guys, welcome SRL of Creation and Style. Today I'm sharing with you floor mat making with old jeans pant. ഏതായാലും ഒരു വീട്ടിൽ ഒരു ഓൾഡ് ജീൻസ് പാൻറ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതില്ലെങ്കിൽ ഇത് കട്ടിയുള്ള ക്ലോത്ത് ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളർ വ്യത്യാസമുള്ള ജീനാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ രണ്ട് കാലും വെട്ടിയെടുത്തിട്ട് ഇതേപോലെ വെറുതെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് കളറുകൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ളത് ആവരുത് എന്ന് മാത്രം. അത് ഡിഫറെൻ്റ് വേയിൽ വന്നതായിരിക്കണം. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അതിനെ കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇത്തിരി ഫെയ്ഡായപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുള്ള ജീനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്, അപ്പോൾ അത്ര റഫല്ല. അപ്പോൾ ഇതിൻ്റെ കളറുകൾ നോക്കിയിട്ട് അത് ചേഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്യുക. ഒരേപോലുള്ളത് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിച്ച് നോക്കുക. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് പൊസിഷനിൽ കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ഒരു സ്ക്വയറായ ആകൃതിയിലുള്ളൊരു ബാൻഡാണ്. ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനോ കൂട്ടാനോ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൂന്നെണ്ണം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഓൾഡ് ബാത്ത് ടവൽ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ലൈറ്റ് കളറാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് വെള്ളം അബ്സോർബ് ചെയ്യണ ഒരു സംഭവമാവും. അപ്പോൾ ഇതിനെ നേരെ തിരിച്ച് വെച്ചിട്ട് രണ്ടും ഈക്വലായിട്ട് കട്ട് ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്ലോത്തിൻ്റെ സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നാല് ഭാഗത്തും പിന്നു കുത്തി സ്റ്റിച്ച് ചെയ്യുക. എന്ത് സംഭവം നമ്മൾ പിന്നു കുത്തി ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരുപാട് പിന്നു കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്രയും പിന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ നാലെണ്ണ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതാണിത്. ഇനി നമ്മൾ അതിൻ്റെ എല്ലാ വശവും അടിച്ചിട്ട് വരിക, സ്റ്റിച്ച് ചെയ്യുക മെഷീനിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട്. പക്ഷേ ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ ഒരിത്തിരി ഭാഗം ഇങ്ങനെ വിട്ട് കൊടുക്കുക. അപ്പോളേ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഫുള്ള് തയ്ച്ച് പോകരുത്. ഇനി ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലൂടെ ആ ഈ പൊപ്പ പുറത്ത് കാണുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്കും ഉള്ളിലുള്ള ഭാഗമൊക്കെ പുറത്തേക്കും ആവുന്നതാണ് റിവേഴ്സ് ചെയ്യൽ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫോം നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ രണ്ടും ഈക്വലായതുകൊണ്ട് അപ്പുറത്തുള്ള ക്ലോത്ത് ഒരിക്കലും ഇങ്ങോട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ അത് രണ്ടും കറക്റ്റാകും. പിന്നെ അതിൻ്റെ കോർണറൊക്കെ ഒന്നുകൂടി റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ വിട്ടു പോയ ഭാഗമല്ലേ, അത് മുതൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എല്ലാ വശവും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അതായത് അതിൻ്റെ ആ ഭാഗത്ത് സ്റ്റിച്ചുകളൊന്നും പുറത്തേക്ക് കാണാതെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതിന് അവിടെ നല്ല തിക്കുള്ളൊരു പാർട്ടിലെത്തിയപ്പോൾ നമ്മളെ നീഡിൽ ബ്രേക്കായിപ്പോയി. ഇപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായി, നമുക്കൊരു അടിപൊളി മാറ്റ് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ അടിഭാഗം ഇതാണ്, ഇങ്ങനെയാണ് തിരിച്ചിടുമ്പോൾ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ സംഭവം സൂപ്പറാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വേറൊരു ക്ലോത്ത് കൊണ്ട് ചെയ്ത മാറ്റ് മാറ്റി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ഇത്രയും സമയം നമ്മളെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് മാറ്റിത്തരാൻ എല്ലാവരും പരമാവധി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, അതാണ്.